തന്റെ ബ്ലോഗിലൂടെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുകയാണ് മലയാളികളുടെ മഹാനടൻ മോഹൻലാൽ. പ്രളയം തുടക്കത്തിലാകുമ്പോൾ മാറേണ്ടത് പരിസ്ഥിതിയോടുള്ള നമ്മുടെ സമീപനങ്ങളാണെന്ന് നടൻ മോഹൻലാൽ പറയുന്നു. ഒരു പ്രളയം കൊണ്ട് പഠിക്കാനോ കൃത്യമായ മുന്നൊരുക്കൽ നടത്താനോ നമുക്കായില്ല. പണം പിരിക്കൽ മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനമെന്നും ഒഡീഷയ്ക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും കഴിയില്ലെന്നും ബ്ലോഗിലൂടെ മോഹൻലാൽ ചോദിക്കുന്നു. മഴ പെയ്ത് മണ്ണിടിഞ്ഞു കഴിഞ്ഞ് മനുഷ്യരെ രക്ഷിക്കാൻ ഓടുന്നതിനേക്കാൾ അതിനു മുൻപ് ആധുനിക ശാസ്ത്ര സംവിധാനവും കൃത്യമായ പ്ലാനിങ്ങും ഉപയോഗിച്ച് അപകട സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യരെ മാറ്റാൻ സാധിക്കില്ലേ എന്ന് മോഹൻലാൽ ബ്ലോഗിലൂടെ ചോദിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് നേരിടാനുള്ള മാർഗങ്ങളാണ് ആരായേണ്ടത്. 2 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ തരത്തിലും മാറേണ്ടതുണ്ടെന്നും മലയാളികളുടെ ലാലേട്ടം കൂട്ടിച്ചേർക്കുന്നു. 1 വർഷം മുമ്പ് പ്രളയം കേരളത്തെ തകർത്തപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി നാം കരുതി. വെയിൽ പരന്നതോടെ അതെല്ലാം മറന്ന കേരളത്തിലെ ജനങ്ങൾ വീണ്ടും മലയിടിച്ചിലും പാറപ്പൊട്ടിക്കലും തുടർന്നു. കൊടും മഴയിൽ പാവപ്പെട്ട ജനങ്ങളുടെ വിലപ്പെട്ട ജീവനും ഒലിച്ചുപോയി. വേദനയോടെ മോഹൻലാൽ ബ്ലോഗിൽ കുറിച്ചു. 1 വർഷം മുമ്പ് മഹാപ്രളയം വന്ന് നമ്മുടെ ജീവനുകൾ അപഹരിക്കുകയും ജീവിതം തകർക്കുകയും ചെയ്തപ്പോൾ അതൊരു ഒറ്റപ്പെട്ട ദുരന്തമാണ് എന്നാണ് നാം കരുതിയത്. കാലാവസ്ഥ അനുഗ്രഹിച്ച കേരളമെന്ന അഭിമാന ബോധമുള്ള നമുക്ക് മറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. പ്രളയകാലത്ത് മനുഷ്യബന്ധങ്ങൾ അഴിഞ്ഞു. വീട് തകർന്നവരും സ്ഥലം നഷ്ടപ്പെട്ടവരും അതേ അവസ്ഥയിൽ തുടർന്നു. തൽക്കാലം നിർത്തിവെച്ച മലയിടിക്കലും പാറപൊട്ടിക്കലും പൂർവാധികം ശക്തിയോടെ തുടർന്നു. ഉയരങ്ങളിൽ കൂടുതൽ കൂടുതൽ കൃത്രിമ കണ്ണീർത്തടങ്ങളുണ്ടായി. രാഷ്ട്രീയക്കാർ പതിവ് പഴിചാരലുകൾ പുനരാരംഭിച്ചു. കേരളം പഴയതുപോലെയായി. നാം മറന്നെങ്കിലും പ്രകൃതിയൊന്നും മറന്നിരുന്നില്ല. പ്രകൃതിയുടെ ചുമരിലെ കലണ്ടറും ഓർമ്മയും ഏറെ കൃത്യമായിരുന്നു. കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ് കൃത്യം 1 വർഷമായപ്പോൾ കൊടുമഴ പെയ്തു. തുരന്ന് തുരന്ന് പകുതിയായ മലകൾ ഒലിച്ചുപോയി. അതിനൊപ്പം ഒരുപാട് പാവപ്പെട്ട മനുഷ്യരും അവരുടെ വിലപ്പെട്ട ജീവിതവും. ഇത് എഴുതുമ്പോൾ അവരിൽ പലരും മണ്ണിനടിയിലാണ്. ഒരു പ്രളയം കൊണ്ട് പഠിക്കാനോ കൃത്യമായ മുന്നൊരുക്കൾ നടത്താനോ നമുക്ക് സാധിച്ചിട്ടില്ലെന്നും ലാലേട്ടൻ പറയുന്നു. മഴ നമ്മെ വിറപ്പിച്ചുകൊണ്ട് മുന്നിൽ കലിതുള്ളി നിന്നു. പാവപ്പെട്ട മനുഷ്യർ ഏതൊക്കെയോ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. വെള്ളക്കെട്ടിൽ വീണ് മരണമടഞ്ഞു. ലോകം മുഴുവൻ കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ കാലാവസ്ഥയുടെ കേമത്വം കൊണ്ടായിരുന്നുവെന്നും ലാലേട്ടൻ ബ്ലോഗിലൂടെ പറയുന്നു. അധിനിവേശക്കാർ എന്തൊക്കെ കൊണ്ടുപോയാലും നമ്മുടെ തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് നാം മേനി പറഞ്ഞിരുന്നു. അത്രയ്ക്ക് കൃത്യവും സുന്ദരവുമായിരുന്നു നമ്മുടെ ഋതുഭേദങ്ങൾ. മിതവും സുന്ദരവുമായ മഴക്കാലവും പ്രസന്നമായ വെയിലും മിതമായ തണുപ്പുകാലവും നമ്മെ സുഖിയന്മാരാക്കി. നാം അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നുവെന്നും ലാലേട്ടൻ പറയുന്നു. മഴയെപ്പറ്റി കവിതയും പാട്ടും എഴുതിയിരുന്ന നമുക്ക് ഇപ്പോൾ മഴയെന്നാൽ ഒരു പേടിയാണ്. എല്ലായിടത്തും വെള്ളം കയറുന്ന സ്ഥലമായി. സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുവാനായി കലണ്ടറുകൾ കരുതലോടെ തയ്യാറാക്കി തുടങ്ങി. നിക്ഷേപകരും ഭാവിയിൽ കരുതലെടുത്തേക്കും. കേരളം കാലാവസ്ഥ പ്രകാരം അപകടകരമായ ഒരു സ്ഥലമാവുകയാണോ? ആണെങ്കിൽ അത് നമ്മെ ഏറെ ഭയപ്പെടുത്തേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമാണെന്നും മോഹൻലാൽ ബ്ലോഗിലൂടെ പറയുന്നു. പ്രകൃതി ദുരന്തങ്ങളെ ആർക്കും പൂർണ്ണമായി ചെറുക്കാൻ സാധിക്കില്ല. എന്നാൽ ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെ മുൻകൂട്ടി അറിയാനാകും. ഒരുപാട് ഒരുക്കങ്ങൾ നടത്താനും സാധിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ സമീപകാലത്ത് അതിന് ഉദാഹരണങ്ങളുണ്ട്. 1999 ഒറീസയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ 10,000 മനുഷ്യരാണ് മരിച്ചത്. എന്നാൽ അതേ സ്ഥാനത്ത് 2003 ഫാനി ചുഴലിക്കാറ്റ് വന്നപ്പോൾ 25 പേരെ മരിച്ചുള്ളൂ. സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് കടൽ തിരമാലകളുടെയും കാറ്റിൻ്റെയും വേഗമളന്നും മഴയുടെ പതനശേഷി അളന്നും സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ സംഘങ്ങളും മറ്റ് ഉദ്യോഗസ്ഥരും ചിട്ടയോടെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. ഒറീസയുടെ ഈ മുന്നൊരുക്കത്തെ ഐക്യരാഷ്ട്ര സംഘടന വരെ അഭിനന്ദിക്കുകയുണ്ടായി. ഒറീസയ്ക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും സാധിക്കില്ലെന്നും മോഹൻലാൽ ചോദിക്കുന്നു. 2 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ തരത്തിലും മാറേണ്ടതുണ്ട്. ഒരുപാട് കരുതലുകൾ എടുക്കേണ്ടതുണ്ട്. പണം പിരിക്കൽ മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മഴ പെയ്ത് മണ്ണിടിഞ്ഞു കഴിഞ്ഞ് മനുഷ്യരെ രക്ഷിക്കാൻ ഓടുന്നതിനേക്കാൾ അതിനു മുൻപ് ആധുനിക ശാസ്ത്ര സംവിധാനവും കൃത്യമായ പ്ലാനിങ്ങും ഉപയോഗിച്ച് അപകട സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റാൻ നമുക്ക് സാധിക്കില്ലേ? ഇതിനെല്ലാം വേണ്ട ഒരു പ്രധാന കാര്യം എല്ലാവരും അവരവരുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്യുക എന്നതാണ്. നന്ദി, വിനയം, സമർപ്പണം, കടമ, അനുതാപം ഇവയെല്ലാം നമുക്ക് തീരെ കുറഞ്ഞു വരികയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രകൃതിയോട് നമുക്ക് വിനയം വേണം. സഹജീവികളുടെ ജീവിതത്തോട് സഹതാപം വേണം. ലഭിക്കുന്ന നന്മകളോട് നന്ദി വേണം. ഇവയെല്ലാം എവിടെയൊക്കെയോ ചോർന്നു പോകുന്നുവെന്നും ലാലേട്ടൻ പറയുന്നു. എല്ലാവരും അവരവരുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്താൽ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും വലിയൊരളവിൽ മറികടക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ.
നമുക്ക് മാത്രം മാന്തി എടുത്ത് തിന്നാനുള്ളതല്ല ഈ കാണുന്നതെല്ലാം എന്ന തിരിച്ചറിവ്, ജ്ഞാനികളായ മനുഷ്യർ പറയുന്നത് കേൾക്കാനുള്ള മനോഭാവം, എല്ലാത്തിലും രാഷ്ട്രീയവും മതവും ജാതിയും കലർത്താതിരിക്കാനുള്ള വകതിരിവ്, അടുത്ത തലമുറയ്ക്കും ഭാവിക്കുമായി വലിയ മിഷൻ, ഇപ്പോഴും ഇല്ലെങ്കിൽ ഇനി എന്നാണ് അതും ഉണ്ടാവുകയെന്നും ലാലേട്ടൻ ബ്രോഗിലോട് ചോദിക്കുന്നു. എനിക്ക് ശേഷം പ്രളയം എന്ന വിചാരവുമായി ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല, എന്നോടൊപ്പം തന്നെ പ്രളയമുണ്ട് എന്ന് തിരിച്ചറിയുക. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമുക്ക് പരസ്പരം സഹായിക്കാം, ഉള്ളതിൽ ഒരു പങ്ക് പകുത്തു നൽകാം, കുറെ കൂടി വിനയമുള്ളവരാവാം, സത്യസന്ധരാവാം, പ്രകൃതിയാണ് ഏറ്റവും വലിയ ദൈവം എന്ന് തിരിച്ചറിഞ്ഞ് കൈകൂപ്പാമെന്ന് പറഞ്ഞാണ് മലയാളികളുടെ പ്രിയ നടൻ ബ്ലോഗിലെ കുറിപ്പ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.